ആകാശി കൈക്കോ ബ്രിഡ്ജ് ജപ്പാനിലെ എഞ്ചിനീയറിംഗ് കലയുടെ മകുട ഉദാഹരണമാണ്. ഏകദേശം 4 കിലോമീറ്റർ നീളമുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണിത്. ആയിരത്തി 1988 പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 10 വർഷത്തെ നിർമ്മാണ കാലയളവിനു ശേഷം 1998 പാലം പണി പൂർത്തിയാക്കി. ഈ പാലം ആകാശി കടലിടുക്ക് കടന്ന് ഹോൺഷു ദ്വീപിലെ കോബെ നഗരത്തെയും അവാജി ദ്വീപിലെ അവാജി നഗരത്തെയും ബന്ധിപ്പിക്കുന്നു. ഹോൺഷുവിനെയും ഷിക്കോക്കുവിനെയും ബന്ധിപ്പിക്കുന്ന 3 ഹൈവേകളിൽ ഒന്നിന്റെ ഭാഗം കൂടിയാണ് ആകാശി കൈക്കോ ബ്രിഡ്ജ്. പാലത്തിന്റെ 300 മീറ്റർ ഉയരത്തിലുള്ള ടവറിന്റെ മുകളിലൂടെ നടന്ന് കാഴ്ചകൾ കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ പാലത്തിൽ ഏകദേശം 1700-ലധികം ലൈറ്റുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഉൾക്കടലിലുടനീളം മനോഹരമായ ലൈറ്റ് ഷോ പരത്തുന്നതുകൊണ്ട് ആകാശി കൈക്കോ ബ്രിഡ്ജിന് പേൾ ബ്രിഡ്ജ് എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട്. മൈൽ വേഗതയിൽ വീശുന്ന ശക്തമായ ചുഴലിക്കാറ്റിനെയും റിക്ടർ സ്കെയിലിൽ 8.5 വരെ തീവ്രതയുള്ള ഭൂകമ്പങ്ങളെയും പ്രതിരോധിക്കുന്ന രീതിയിലാണ് പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓരോ ദിശയിലും 3 വീതം 6 വരി പാതകളുണ്ട്. 4.3 ബില്യൺ ഡോളറാണ് പാലം പൂർത്തീകരിക്കുവാൻ ചെലവായത്. ഈ കടലിടുക്കിന് ചുറ്റുമുള്ള പ്രദേശം അറിയപ്പെടുന്ന മത്സ്യബന്ധന മേഖലയും കൂടാതെ ജപ്പാനിലെ മാരിടൈം ട്രാഫിക് സേഫ്റ്റി ആക്ട് പ്രകാരം കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര കപ്പൽ ചാനലുമാണ്.
പ്രതിദിനം ധാരാളം കപ്പലുകൾ ഇതുവഴി കടന്നുപോകുന്നു. ഈ കടലിടുക്ക് പ്രധാന പോയിന്റുകളിൽ ഒന്നാണ്.